രണ്ടാം നൂറുദിന കർമ്മപദ്ധതി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ 10,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് ലക്ഷ്യം. സൗജന്യ കിറ്റ് വിതരണം അടുത്ത 4 മാസത്തേക്ക് കൂടി നീട്ടി. ജനുവരി 1 മുതൽ ക്ഷേമ പെൻഷൻ 1,500 രൂപയാക്കും. ലൈഫ് മിഷൻ 3ാം ഘട്ടം തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. അവയവമാറ്റം നടത്തിയവർക്ക് 1/5 വിലയ്ക്ക് മരുന്നുകൾ നൽകും. കോവിഡ് വാക്സിൻ കേരളത്തിൽ എല്ലാവർക്കും സൗജന്യമായി നൽകുമെന്നും മുഖ്യമന്ത്രി ആവർത്തിച്ചു. ജനുവരി 1 മുതൽ നാടിന് നവവത്സര സമ്മാനമായി ക്ഷേമ പെൻഷനുകൾ 100 രൂപ വീതം വർദ്ധിപ്പിച്ച് 1,500 രൂപയായി ഉയർത്തും. 600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ 1,500 ആയി മാറുന്നു. ലൈഫ് പദ്ധതി പ്രകാരം പുതിയ 15,000 വീടുകൾ കൂടി 31 മാർച്ചിനകം പൂർത്തീകരിക്കും. 35,000 ഭവനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യും. ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് വീട് വെക്കുന്നതിനായി 101 ഭവന സമുച്ചയങ്ങളാണ് ലൈഫ് മിഷൻ്റെ 3ാം ഘട്ടത്തിൽ ഏറ്റെടുക്കുന്നത്. ട്വന്റി ഫോർ 2 വർഷത്തിന്റെ നിറവിൽ